നമസ്കാരം, തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് സാധാരണ കുറച്ചുപേരുടെ സംശയമാണ്, അതില് ഈ ഹോട്ടലുകള്, ബേക്കറി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളൊരു വ്യാപാര സ്ഥാപനം നടത്തുകയാണ്, അവർക്ക് ഭയങ്കര കച്ചവടത്തിന്റെ ഭയങ്കര കുറവാണ്. കോവിഡിന് ശേഷവും മറ്റുള്ളതായിട്ടും വല്ലാത്ത കുറവാണ്. പെട്ടെന്ന് നമ്മൾക്ക് തൊട്ടടുത്ത് വേറൊരു കട വന്നു, അവരുടെ ഒരു ശല്യം കൊണ്ടാണോ ഇങ്ങനെ കൊണ്ട്? അത് സാധാരണ രീതിയിൽ അവരുടെ ശല്യം കൊണ്ട് വരാം, അതല്ലെങ്കിൽ നമ്മളുടെ സമയദോഷം കൊണ്ട് വരാം. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ സമയദോഷം കൊണ്ടാണെങ്കിൽ സമയദോഷത്തിനുള്ള പരിഹാരം ചെയ്യണം. ശത്രുദോഷം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കണ്ണേർ കൊണ്ടാണെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷോപ്പിലേക്ക് കൂടുതൽ വ്യാപാരം വരാനും ആൾക്കാരെ ആകർഷിക്കാനും നമുക്ക് സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഈ ഷോപ്പിന്റെ നമ്മുടെ ഷോപ്പിന്റെ ഒരു എൻട്രി അല്ലെങ്കിൽ ആൾക്കാർ വരുന്നത് തുറന്നിട്ടിരിക്കുന്ന ഷട്ടറുകൾക്കാണെങ്കിൽ ഓക്കെ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. അതില് നമ്മളുടെ ഒരാൾ വരുമ്പോ, ഒരാൾ കടയിലേക്ക് കയറി വരുമ്പോ നമ്മൾ അയാളെ അടുത്തേക്ക് ചെല്ലുക, അയാളോട് ചിരിച്ച് സംസാരിക്കുക, എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരാൻ പറ്റിയ ഒരു വഴി അഥവാ എപ്പോഴും വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ആകാൻ ശ്രമിക്കുക. വടക്ക് കിഴക്ക് ദിക്കിലേക്ക് ആകുന്നതും നമുക്ക് നല്ലതാണ്. ഒരിക്കലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ആൾക്കാർ വരുത്താതിരിക്കുക, തെക്ക് കിഴക്ക് ഭാഗത്തു നിന്നും ആൾക്കാരെ വരുത്താതിരിക്കുക. ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടത്. ഷോപ്പ് എടുക്കുമ്പോൾ അത് തെക്കോട്ട ദർശനമായിട്ടുള്ള കടകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് നമുക്ക് നല്ലത്. വടക്കോട്ട ദർശനമായിട്ടുള്ള കടകൾ നമുക്ക് ഗുണം ചെയ്യും, അതേപോലെ തന്നെ കിഴക്കോ പടിഞ്ഞാറോ ആണെങ്കിലും അത് ഗുണം ചെയ്യും. അതേസമയം ഈ കോൾഡ് സ്റ്റോറേജുകൾ, ചില ഈ മൃഗഭക്ഷണ സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ നമുക്ക് തെക്ക് ദിശയിലേക്കുള്ള കടകളും വളരെ ഉത്തമമാണ്. ഇനി കട നമ്മൾ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഹോട്ടലുകൾ, ബേക്കറികൾക്ക് അതിന് ഏറ്റവും ഉത്തമമായ ഒരു ദേവത എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ഒരു ഫോട്ടോ നമ്മുടെ പാചക സ്ഥലത്ത് വയ്ക്കുക. പാചക സ്ഥലത്ത് വച്ചിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ വയ്ക്കുന്ന നമ്മുടെ ചിലവാട് സാധനങ്ങൾ വയ്ക്കുന്ന സ്ഥലത്ത്, അവിടെ പൂജ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചന്ദ്രതിരി കത്തിക്കുന്ന സ്ഥലത്ത് വച്ചിട്ട് അവിടെ ഒരു ചന്ദ്രതിരി കത്തിച്ച് വയ്ക്കുക. നമ്മൾ ആദ്യം അന്ന് അന്ന് വരുന്ന ആഹാരത്തിൽ നിന്ന്, നമ്മൾ ഉണ്ടാക്കിയ ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് അവിടെ വയ്ക്കുക. അത് ആറിയതിന് ശേഷം തിരിച്ചെടുക്കുക, ചൂടായിട്ട് എടുത്ത ഉടനെ വയ്ക്കുക അവിടെ. ഇനി അത് മാത്രമല്ല, ആ ആഹാരം വയ്ക്കുന്ന സമയത്ത് ഹ്രീം ശരവണഭവായ, അഗ്നിഗർഭായ ഹ്രീം എന്ന് പറഞ്ഞ് ഒരു മന്ത്രം ജപിച്ചവിടെ വയ്ക്കുക. അതിനുശേഷം ആ ആഹാരം ബാക്കിയുള്ള ആഹാരത്തിലേക്ക് കലർത്തുവോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാനെടുക്കുകയോ ചെയ്യാം. ഇനി ഈ ഇത് നമ്മൾ ആഹാരത്തിൻ്റെ ഭാഗത്താണ്, ഇത് ക്യാഷ് കൗണ്ടറിൻ്റെ ഭാഗത്ത് വേറെ ആയിട്ട് വയ്ക്കാം. അവിടെയും ഇതേപോലെ തന്നെ പ്രൊസീജിയർ ആവർത്തിക്കാം. വർഷത്തിലൊരിക്കൽ നമ്മുടെ ലാഭത്തിൽ നിന്ന് ഒരു ഭാഗവും കൊണ്ട് പള്ളിയിൽ പോയിട്ട് അദ്ദേഹത്തിന് വഴിപാട് നിശ്ചയിക്കുക. അപ്പോൾ ഈ കടയിലേക്ക് ഇങ്ങനെ കച്ചവടം വരണമെന്നും അതിൻ്റെ ഒരു ഭാഗം അവിടെ തന്നേക്കാമെന്നും പ്രാർത്ഥിക്കുക. ഭാഗം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും മതി, അത് നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം, കൊടുക്കുന്നവരും കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു ഷോപ്പിലേക്ക്, നമ്മുടെ ഒരു ഇതിലേക്ക് വരുമാനം വരാനുള്ള ഒരു ഒരു മാർഗം എന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും സംശയം ചോദിക്കുക, നിങ്ങൾ അനുവർത്തിക്കാം. നമസ്കാരം.